ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചേറെ ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം വ്യൂസ് ഒന്നും കയറുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങ് പോകും വീഡിയോ എടുക്കാനായിട്ട്. ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, 10-12 ദിവസമായി. എടുത്ത സമയത്തൊരു 5-6 വീഡിയോ അടുപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. ഒന്നുമല്ല, ഒരു നൈറ്റ് റൂട്ടീൻ. ഓക്കെ, നൈറ്റ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അത്രയൊക്കെ തന്നെ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ നൈറ്റ് ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. സോയാബീൻസ് ഒക്കെ വെച്ചിട്ടൊരു സാൻഡ്വിച്ച്, ഒരു ഹെൽത്തി സാൻഡ്വിച്ചാണ്. സോ ചേട്ടൻ ഇപ്പോൾ ജിമ്മിൽ പോയിട്ടുണ്ട്. ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടന് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ. ഞാൻ സോയാബീൻസ് ഇടുന്നില്ല, അല്ലാണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ വേവിക്കാനായിട്ട് സോയാബീൻ എടുക്കും കേട്ടോ. ആദ്യമേ നമ്മൾ സോയാബീൻ വേവിച്ച് വെക്കണം. സോ ഞാൻ അതിനായിട്ട് കുറച്ച് സോയാബീൻ എടുക്കും കേട്ടോ. ഞാൻ സോയാബീൻസ് വേവിക്കാൻ വെച്ചു. ആ ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെജിറ്റബിള് ക്യാരറ്റ്, തക്കാളി. ക്യാരറ്റ് ഹാഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാപ്സിക്കം ഒരു പകുതി, പിന്നെ ഒരു ഒനിയന്. ഇത് രണ്ട് പേർക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്ര മതിയാവും. ഇത് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഫൈനലി കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. നല്ല ഭംഗിയുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം. ഇച്ചിരി കൂടിപ്പോയെന്നൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി, നാലല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർക്ക് അത് എടുക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനും ചതച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ സോയാബീൻസ് വെന്തിട്ടുണ്ട്. സോ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് മിക്സി എടുത്ത് ഞാൻ ജാറിലോട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യട്ടെ. ഒത്തിരി പേസ്റ്റ് പോലെ ആകല്ല്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് പറയത്തില്ല, അതുപോലെ ആകാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കണേ. കുറച്ച് സൺഫ്ലവർ ഉപയോഗിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ആ സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടാം. തക്കാളി ഒഴികെ ബാക്കി എല്ലാം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ്, മൂക്കാറാകുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് മൂക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആക്ച്വലി ഇട്ടിട്ടില്ല. നമുക്ക് ആ മസാല സോയാബീൻസും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇടാം കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ടു. ഇതൊന്ന് മൂപ്പായി വന്നു, ആയി വരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് അങ്ങ് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം മൂത്തു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ആദ്യമായി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇടുക. പിന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഞാനാണെങ്കിൽ വെജിറ്റബിൾസ് പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീനും കൂടി ഇട്ടിട്ട് ശരിക്കും നോക്കാം ഉപ്പുണ്ടോ എന്ന്.
മസാല ഒക്കെ മൂത്തതിന് ശേഷം ഞാൻ സോയാബീൻസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇടയ്ക്ക് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം എടുത്ത് വേണം മിക്സ് ആക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ മസാല ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ചേട്ടൻ വന്നിട്ട് ശേഷം മാത്രമേ ഞാൻ ബാക്കി ഉണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ തണുത്തു പോവും. സോ പനി ആയതുകൊണ്ട് ഇത്തിരി ഒരു സൗണ്ടിന് പ്രശ്നം ഉണ്ടാകും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട്. രാത്രി സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും അവിടെ കാണുന്ന മരത്തേൽ വവ്വാൽ വരും രാത്രിയിൽ. അവിടെ ഒരു ഫ്രൂട്ടുണ്ട് ഒരു മരത്തേൽ, അത് കഴിക്കാനായിട്ട്. ഇപ്പം കുറേ ആയിട്ട് കാണാനില്ല, പണ്ട് സ്ഥിരം വരുമായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ ഈ ചെടികളൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. നൈറ്റ് ടൈം ആകുമ്പോൾ ആക്ച്വലി പണിയൊന്നും ഇല്ല, ഫുഡ് കഴിക്കുക കിടക്കുക അത്രയൊക്കെ തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു, റീൽസും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. ഞാൻ വീണ്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയി, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇത് ഞാൻ എടുത്തത് ബ്രൗൺ ബ്രെഡ് കേട്ടോ. പിന്നെ ഒനിയൻ കുറച്ച് ഇത് ചെയ്ത് വെച്ചു, ഫ്രൈ പോലെയല്ല, കുറച്ച് എണ്ണയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എന്നിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാം കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. മസാലയും മുട്ടയും ഒനിയനും ഒക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിട്ടോ. വളരെ ഈസി ആണ്, അതേപോലെ തന്നെ ഹെൽത്തി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എന്തോ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ലാപ്പിൽ കുത്തി നിന്നു. പിന്നെ ഒരു സിനിമ കാണാമെന്ന് വെച്ച് ഞാൻ ഒരു സിനിമ കാണാൻ തുടങ്ങി. രാത്രി ഒരു 9:30 10 മണിയാകാറായി. പാച്ചു അത്ഭുത വിളക്കും കുഴപ്പമില്ലായിരുന്നു, അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ സിനിമ കണ്ടു. ഇനി ഇപ്പം സമയം 11:30 ആയി, കിടക്കാൻ വേണ്ടി പോവാണ്. സോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.